ഇട്ടിട്ട് വീണ്ടും ചോപ്പ് ചോപ്പിട്ടാ മഞ്ഞകള് എങ്ങനെ. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സൈബ? അത് എന്ത് ഫിഷാണ്? പാരറ്റ് ഫിഷ്. പാരറ്റ് ഫിഷിന്റെ അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വീട്ടിൽ. ഇതാ കൊറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടോ റഷ്യ. പാരറ്റ് ഫിഷിന് മാത്രം ഇതെന്താണ്? ലൈറ്റ്, മോട്ടറ്, പാറ, പിന്നത് അക്വേറിയം. നല്ല കാണാൻ രസമുള്ള ഫിഷ് ആട്ടോ പാരറ്റ് ഫിഷ്. അപ്പം അതിന്റെ അക്വേറിയം സെറ്റിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണതിന് മുന്നായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാനൊരു സംഭവം മറന്നുപോയി, ഗുളിക കുടിക്കാൻ മറന്നു. റഷ്യം വന്നേ ഗുളിക എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കണ്ടോ വല്ല അസുഖത്തിനുള്ള ഗുളികയാണെന്ന്. ഇത് അസുഖം അധികം വരാതിരിക്കാനുള്ള ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഈ കോവിഡ് വന്നതിന്റെ ശേഷമാണ് നമ്മളെല്ലാരും ഇമ്മ്യൂണിറ്റി പവറിനെ കുറിച്ചിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ലേ റഷ്യ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് കോവിഡ് വന്നതിന്റെ ശേഷമാണ്. അപ്പം ഞാനിപ്പോ ഒരു കുറച്ച് മന്ത് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വാവ് ലൈഫ് സയൻസിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. കുറച്ച് മന്ത് ആയിട്ട് ഇപ്പോൾ ഡെയിലി കഴിക്കുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വാവിന്റെ. അപ്പം ഇതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൽഡർബെറി എക്സ്ട്രാക്ട് ഉണ്ട്, അതേപോലെ തന്നെ വിറ്റാമിൻ സി, ഗാർലിക് എക്സ്ട്രാക്ട്, അതേപോലെ തന്നെ സിങ്ക്, അതുപോലെ തന്നെ ഫ്രൂട്ട് പൗഡർ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കും, അതേപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ ബോഡിയിലെ മെറ്റബോളിക് ഫംഗ്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും. അതിനൊക്കെ നമ്മുടെ ഈ വാവിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ ഇത് വെജിറ്റേറിയൻ ആണ്, നമുക്ക് ഏത് ടൈമിലും കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഫ്രീയും കൂടിയാണ്. അതുപോലെ തന്നെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫ് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് വാങ്ങുക. എപ്പോഴും നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ നല്ലതാണ്, കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് നല്ല അറിഞ്ഞ ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. ഓക്കെ, അപ്പൊ ആശയം അല്ല, നമ്മുടെ സെറ്റിംഗ് അവിടെ ബാക്കിയാണ്, പോണ്ട സെറ്റ് ചെയ്യണ്ടേ? ആ ഓക്കെ വാ. അപ്പൊ നമ്മൾ ആദ്യം ഈ വൈറ്റ് സാൻഡ് ആണ് ഞാൻ അടിയിൽ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ വൈറ്റ് സാൻഡ് ഇത് 5-10 kg എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നമ്മൾ കഴുകിയിട്ട് എടുക്കണം കേട്ടോ, ഇതിൽ ചളി കളയാനുണ്ട്. ഓ കഴുകിയിട്ട് എടുക്കണം. ആഹാ, എത്ര ചളിയില്ലേ സൈബ. ആദ്യം നല്ലോണം ഇത് കഴുകണം. അപ്പൊ നമ്മുടെ സാൻഡ് റെഡി ആയിട്ടുണ്ട് വന്നേ. ആ സാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി 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 കല്ലും കൂടി ഒന്ന് കഴിക്കട്ടെ. നല്ല പൊട്ടിപ്പോവും. ഓക്കെ ഓക്കെ സെറ്റ് ഇത് ഇല്ലേ സിബ, ഇതൊന്ന് കഴുകട്ടെ കേട്ടോ. സെറ്റിങ് തുടങ്ങല്ലേ. ആദ്യം നമ്മളിതാ നൈസായിട്ട് എന്തിറക്കി വെക്കണം റഷ്യ, നമ്മളെ പാറ ഇവിടെ ഇറക്കി വെക്കുക. എന്നിട്ട് മല 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 സൈബ ഒന്ന് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വാ, അവിടേക്ക് വാ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂഴി ഇട്ടൊടുക്കുക. ഇച്ചിട്ടരാ. ഓക്കെ, ഈ ഇങ്ങനെ പറഞ്ഞുതരാം, ഇത് വെക്കണം അത് വെക്കണം എന്ന് ഈ പറഞ്ഞു തന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇങ്ങനെ എടുക്കുക. എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇതാക്കുക. കേട്ടിട്ടുണ്ടാവില്ല, മൈക്ക് എടുത്തു വെച്ചിടും. എന്താ കല്ലു കല്ല പൂയും പറയുമ്പോ ഉണ്ടല്ലോ കല്ലു മാതൂന്ന് ഓർമ്മ. കല്ലു മാതൂന്ന് ഓർമ്മ.
ശ്രദ്ധിക്കണേ. കല്ലൂർക്ക സൈബ അത് ഈ കല്ലൂടെ സൈഡിൽ വെക്കേ. ഈ കല്ല് വെക്കൽ ശരിക്കൊരു കലാവിരുത. കണ്ടോ ഇതിന്റെ ഉള്ളിലൊക്കെ വന്നിട്ട് ഇതിങ്ങനെ നിക്കും. കണ്ടോ എന്താണ് രാശിയെ ഇതുണ്ടല്ലേ സൈബമ്മോളെ രാശിയെ അതെ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സാധനം കണ്ടില്ലേ ഈ ഈ കണ്ടോ ഇതെങ്ങനെ ഉണ്ടാവുന്ന മീനുകളൊക്കെ എന്നോട് താങ്ക്സ് പറയും. കൊണ്ടേ വെക്കുമ്പോ ചെലപ്പോ ഉക്കുമായിരിക്കും. അപ്പൊ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഇതിൽ ഇതിന്റെ ഫിൽറ്ററും വെക്കണം. രണ്ട് പരിപാടി ഉണ്ട്. എന്നിട്ട് മീനിനെ കണ്ട് നമുക്ക് നമ്മുടെ പാരറ്റ് ഫിഷ് ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. ആദ്യം ഇത് അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യട്ടെ. അല്ലെങ്കിൽ വെള്ളം നിറച്ചാൽ നമുക്ക് ഇവിടുന്ന് പൊക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ 10 കിലോ ഈ സാൻഡ് തന്നെ ഉണ്ട്. പിന്നെ കല്ലിൻ്റെ വെയിറ്റ്, പിന്നെ ഈ അക്വേറിയത്തിൻ്റെ വെയിറ്റ്. ശരിയല്ലേ? ഓക്കെ. അപ്പം ഇത് പൊക്കല്ലേ? പിടിച്ചോ റാഷ്. അപ്പോൾ അതാ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റാൻഡിലാണ് ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുള്ളത്. നല്ല സ്റ്റാൻഡ് നമുക്ക് ആക്കല്ലേ റാഷ്. ഇത് കറക്റ്റാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് ലൈറ്റിനുള്ള പ്ലഗൊക്കെ ഇവിടെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് വെക്കുന്നത്. എന്താണ്, എന്ത് എന്താ ഏതോ സാധനം സേവ് എടുക്കാൻ പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നൈസായിട്ട് ഇതിൽ വെള്ളം നിറയ്ക്കണം, പിന്നെ മീനിനെ കാണണം, പിന്നെ ലൈറ്റ് വെക്കണം അല്ലേ റഷ്യ. അതാ വെള്ളം നമ്മൾ പതിയെ ഒഴിക്കണം. നമ്മളെ കുത്തനെ അല്ലാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ എല്ലാ മണ്ണും കൂടി ഇളകും. അപ്പൊ ഇത്ര വെള്ളമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഫിൽറ്റർ നമുക്ക് വെക്കാം. ഫിൽറ്റർ ഈ സൈഡിൽ വെക്കാം റാഷ്യ. ഇവിടുന്ന് ചാടുന്ന മാതിരി ആക്കാം. ഓക്കെ. മോളിലും തുടയ്ക്കാണ്ട്, കാരണം ഈ പൂഴി ആയതും തുടയ്ക്കണം. അപ്പാ ഈ നനഞ്ഞ തുണി എടുത്ത് വരും. ആദ്യം നമുക്ക് തുടച്ചേക്കാം. ഓക്കെ. എന്താ മോളെ മണലായിക്കിന്? അടിപൊളിയല്ലേ മണലായിട്ട്? നമ്മൾ ശരിക്കും ഇതിൽ സ്നോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോ ഇതിൽ സ്നോ സെറ്റ് ചെയ്യും നമ്മള്. അപ്പൊ നമ്മുടെ ഫിൽറ്റർ ഇതാ, ഫിൽറ്റർ വെക്കണം. ഹാങ്ങിങ് ഫിൽറ്റർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങനെ നൈസായിട്ട് ഹാങ് ചെയ്ത് വെച്ചുകൊടുക്കാം. ഓക്കെ. ഫിൽറ്റർ ഒന്ന് ഓണാക്കി നോക്കണം. നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലേ ഇങ്ങനെ കൊണ്ടുവരാം. ഇതിലേ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ റഷ്യ? ഉള്ളി കൂടെ എടുത്തു കൊടുക്കുക. ഓക്കെ. ഇതിന്റെ മുകളിൽ നമ്മൾ ടോപ്പൊന്നും കൊടുക്കുന്നില്ല, പകരം നമ്മൾ ലൈറ്റ് തന്നെയാണ് വെക്കുന്നത് അല്ലേ സൈബ? പറഞ്ഞു കൊടുക്ക സൈബ. ലൈറ്റ് ആണ് വെക്കുന്നത്. ലൈറ്റിന് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇത് ഇടുന്നു. പിന്നെ ഇതാ ഉള്ളിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇതാ. ഓക്കെ. ആ വെക്കാനാണ്. ഇപ്പം ലൈറ്റ്, സേവൻ്റെ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ലൈറ്റ് ഇങ്ങനെ ഈ സെൻറ്ററിൽ കൊടുക്കാം നമുക്ക്. അപ്പൊ ഇതാ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സെറ്റായി നമുക്ക്. നമ്മൾ എന്തൊക്കെ ഇപ്പൊ ഇതില് സെറ്റ് ചെയ്ത്? ലൈറ്റ് സെറ്റ് ചെയ്തു, ഫിൽറ്റർ, ആ ഫിൽറ്റർ സെറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് എന്താ വേണ്ടത്? യെസ്, നമ്മുടെ പാരറ്റ് ഫിഷിന് ഇനി ഇതിലേക്ക് ഇറക്കണം. ഇറക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചതാ കേട്ടോ. ആദ്യം കൊണ്ടുവരല്ലേ മീനെ? യെസ്. അപ്പൊ നമ്മുടെ ഫിഷ് ഇതാ, ഇതാണ് പാരറ്റ് ഫിഷ് കേട്ടോ. ഓക്കെ. ഇതിലിട്ടിട്ട് നീ മര്യാദക്ക് കാണിച്ചു തരാം. ഇതല്ലേ
ആണോ? ചോപ്പ് ചോപ്പ് ഇട്ടോ, ചോപ്പിന് ഇടാണ്. എല്ലാരും ഇറങ്ങിക്കോളൂ, പോയില്ലേ? ഓക്കെ, അപ്പൊ അവര് അവരെല്ലാരും സെറ്റായി. ഇനി മഞ്ഞൻ ഇറക്കണം നമുക്ക്. അടുത്തത് മഞ്ഞകളെ ഇടുകയാണ് ചെയ്യുന്നത്. മഞ്ഞയായി അയവ. പക്ഷെ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ഫിൽറ്ററും ലൈറ്റ് ഇട്ടോ, ഓണാക്കാൻ പോകണം. എല്ലാരും കണ്ടില്ലേ, ഇവര് കണ്ടില്ല ഒളിച്ചിരിക്കുന്ന ഭയങ്കര പേടിയുള്ള മീനാട്ടോ അവര്. ഇന്നലെ നമ്മള് ജസ്റ്റ് ഇട്ടോക്കിയിരുന്നില്ല റാശി വെള്ളത്തില്, ഭയങ്കര പേടി ഇങ്ങനെയൊക്കെ ഓടി കളിക്കുകയായിരുന്നു. എല്ലാരും ഒളിച്ചിരിക്കണോക്ക്, ഇനി അതൊക്കെ മാറ്റേണ്ടി വരും എന്റെ ഇടയിൽ കുടുങ്ങിയിട്ട്. ഓക്കെ, ലൈറ്റ് ഇടാൻ പോകണേ, കുറച്ച് ബാക്കിൽ നിന്നോ. റെഡി അല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. അതാ ഫിൽറ്റർ വെള്ളതാ വരുന്നത്. അവരൊക്കെ അപ്പുറത്തൊക്കെ ഒളിച്ചിരിക്കാണ് കൊറേ ആൾക്കാര്, എല്ലാരും വരുന്നുണ്ട്. എങ്ങനെയുണ്ട് റാശി? അടിപൊളി അടിപൊളിയല്ലേ. സൈബ എങ്ങനെയുണ്ട്? ഇവിടെ നോക്ക് സൈബ. സൈബ അപ്പൊ നമുക്ക് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കാം അല്ലേ സൈബ? സൈബ ഇട്ട് കൊടുത്തേക്ക്, കൊറേ ഇട്ട് കൊടുക്കല്ലേ, കയ്യിൽ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുത്തേക്ക്. ആ ഇങ്ങോട്ട് ഇട്ടാ, എന്നിട്ട് ആ മതി മതി മതി. ഓർക്ക് ഇപ്പോഴൊരു സുഖമായിരുന്നു. നേരത്തെ ഈ കണ്ടിരുന്നില്ല റാശി, എല്ലാരും കൂടി ഒരു കൂട്ടം കൂടിയിട്ട് ഒരു ഭാഗത്ത് നിന്നിരുന്നു. ഇപ്പൊ കണ്ടില്ല, എല്ലാത്തിന്റെ ഇടയിൽ പോയിട്ട് നിൽക്കണോക്ക്. അവിടെ കൊറേ ആൾക്കാർ ഒളിച്ചിരിക്കാൻ പറ്റുന്നു. ആ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമായി അവർക്ക്. എങ്ങനെയാണ് സൈബ് എന്നല്ല പേടിപ്പിച്ചിരുന്നേ? റാശി സൈഡ് നോക്ക്, ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ, ഒന്ന് നോക്കി. അപ്പൊ സൈബ മീനിനെ കാണാൻ നോർമലി പുറത്തു പോയിട്ട് അതിലേക്ക് ഇങ്ങനെ തലട്ടോക്കലാണ്. ഇനി ഉള്ളിൽ ഓൾക്ക് മീനായില്ലേ സൈബ? എങ്ങനെയുണ്ട് സാധനം? അതിലേക്ക് നോക്കി പറഞ്ഞേക്ക്. എന്താണ് വലിച്ചെടുക്കാട്ടോ. അപ്പൊ എന്തായാലും ഈ ഓസ്റ്റിച്ചൻ എടുക്കണ മീനിന് സുഖമില്ലാതല്ല കിടന്നുറങ്ങാണ്. ഓക്കെ, ഓസ്റ്റിച്ചന് എടുക്കണ ഈ മീനിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ആ കുയ്യാക്കി കൊടുത്താൽ ഞാന്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കല്ലേ സൈബ? ആ കൊറേ ലൈക്ക് ഇട്ടേക്ക. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കൊറേ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു പ്രാവശ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ വേറെ ഇതിന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്താം. പിന്നെ ഇതിൽ നമുക്കറിയാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞുതരണം കേട്ടോ, ഇന്നത് ഇന്നമാതിരി ചെയ്യണം എന്ന് പറഞ്ഞുതരണം. പിന്നെ എന്തെങ്കിലും ഇത് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം. ഇതിൽ നമ്മൾ പിന്നെ സ്നോ വരുന്നത് ചെയ്യുന്നുണ്ട് കേട്ടോ, അതും കാണിച്ചു തരണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ ബൈ.